നമസ്കാരം. 24-ന്റെ ഓണം പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്, മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബം, വളരെ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറഞ്ഞു പോയേക്കും, മലയാളികൾ ഹൃദയത്തേക്ക് ചേർത്ത് വച്ച ഒരു കുടുംബത്തോടൊപ്പം അവരെ നേരിൽ കാണണമെന്നും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നും ഞാനും ആഗ്രഹിക്കാൻ തുടങ്ങിയത് കുറേ നാളായി. അപ്പോൾ ഇത്തവണ ഓണത്തിന് അവരുടെ ഒപ്പമാണ്, അവരുടെ വീട്ടിലാണ്. നിങ്ങൾ പ്രേക്ഷകരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, ഉപ്പും മുളകും ടീമാണ്. ബാലചന്ദ്രൻ്റെയും നീലിമയുടെയും അവരുടെ മക്കളുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബാലു, നീലു നിങ്ങളുടെ പേരുകൾ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഈ പ്രോഗ്രാമിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും അറിയുന്നത് നിങ്ങളുടെ ഈ റിയൽ നെയിംസാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് പേരുകളേക്കാൾ ബാലു, നീലു, ലച്ചു, പാറുക്കുട്ടി, വിഷ്ണു, വിഷ്ണുവിനെ എനിക്ക് തോന്നുന്നു മുടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നത്, കേശു. പക്ഷെ ഒരാൾ മിസ്സിംഗ് ആണ് അല്ലേ? എന്താ പറ്റിയത്? എക്സാമാണ് ശിവയ്ക്ക്. അപ്പം ഏതായാലും എക്സാം ആയതുകൊണ്ട് ശിവാനി മാത്രമില്ല, ശിവാനി ഇവരെ ഒപ്പം ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കോ. ശിവാനിയുടെ വിശേഷങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ബാലുചേട്ടൻ പറയേ, ഇത്തവണ നിങ്ങളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരുന്നു അല്ലേ? അപ്പം ഇത്തവണ മലയാളികളുടെ ഓണത്തിനൊപ്പം നിങ്ങളും ഉണ്ട്. അവർ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒന്ന് രണ്ട് എപ്പിസോഡ്സ് വരുമ്പോൾ തന്നെ ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അവർക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്ന്. ആ ഒരു ഓളം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ഒരു ഓളം. കാരണം നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഇടവേള എടുത്തല്ലോ ഓണത്തിൻ്റെ, അല്ലേ? രണ്ട് വർഷത്തിൽ നമുക്ക് ഓണം ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഓണം ആണ് എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങി പേടി കൂടാതെ ഒരു ആഘോഷിക്കുന്ന ഒരു ഓണം. അപ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട് ഈ ഓണത്തിന്. അപ്പം ഞങ്ങളും അവർക്കൊപ്പം ആഘോഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കോവിഡായിട്ട് മാറിപ്പോയ ആഘോഷങ്ങൾ പോലെ തന്നെയായിരുന്നു ഉപ്പും മുളക് ടീമിനും. അങ്ങനെ തന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഓണാഘോഷങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, അത്തത്തിന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നീലുവിൻ്റെ ഒരു അല്ലെങ്കിൽ നിഷയുടെ ഒരു ഓണാഘോഷങ്ങൾ അത് എങ്ങനെയാണ്? നിങ്ങൾ ഇത്തവണ സെറ്റിൽ തന്നെയായിരിക്കും? ഇല്ല ഇല്ല, നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഓണത്തിന് ബ്രേക്ക് ഉണ്ട് 4 ദിവസം. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകും, ഞാനും വീട്ടിലെല്ലാവരും ഒപ്പം ആഘോഷിക്കും, ഇവരും ആഘോഷിക്കും. അതൊക്കെ ഞങ്ങൾ വീണ്ടും ഓണം കഴിഞ്ഞിട്ട് എമ്പക്കൊക്കെ വീട്ടിൽ വന്നിട്ട് വീണ്ടും. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തോന്നുന്നത് നിങ്ങളൊരു കുടുംബമാണ്. നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടോ? നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ആരും അഭിനയിക്കുന്നതായിട്ട് തോന്നാറില്ല, ആ ഒരു അടുപ്പവും സ്നേഹവും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചും ഒരു ഓണാഘോഷം ഉണ്ടാവും ഈ ദിവസങ്ങളിൽ, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ. ഞാൻ ഇവർക്ക് ഇന്ന് കൊണ്ടത് പായസം കൊടുത്തിട്ടുണ്ട്, തൃപ്തിപ്പെട്ടുള്ളൂ. ഒതുക്കി ഒരു പായസത്തിൽ ഒതുക്കിയിട്ട് പറഞ്ഞ് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ പറു, നീ അച്ഛൻ്റെ വക സദ്യ. വിഷ്ണു, ഇപ്പൊ ശിവാനി ഇല്ലാത്തത് ക്ലാസ്സുകാരനാണ് അല്ലെ? പഠനം അതൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് മുന്നിൽ വരുമ്പോ അതിന്റെ പുറകിലെ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ വിഷ്ണുവിനെ പഠനമൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ ഈ ഷൂട്ട് കാര്യങ്ങൾ വരുമ്പോ ഏത് രീതിയിലാണ്, ഈ രീതിയിലാണ് നിങ്ങളുടെ സ്കെഡ്യൂൾസ് ഒക്കെ എങ്ങനെ മാനേജ്? എനിക്ക് പഠിത്തമൊക്കെ നിർത്തിയിട്ട് കുറെ വർഷങ്ങളായി. പഠിത്തത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പകരം എനിക്ക് കലയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കുറെ പറഞ്ഞ ഡാൻസറാണ്, അതറിയാം. ബൈ ചാൻസ് തലവരെ ദൈവം എന്നെ ഇവിടെ എത്തിച്ച്, അങ്ങനെ ഇവിടെ എത്തി അങ്ങനെ ഈ ആക്ടിങ്ങിലോട്ട് വന്നു. ഇപ്പൊ ആക്ടിങ്ങും ഡാൻസും കൂടി ഒരുമിച്ച് കൊണ്ടുപോണു. വിഷ്ണു, വേറെ കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര തമാശക്കാരനായിട്ടാണ് നമ്മള്. പക്ഷെ നേരിട്ടാണോ കുറച്ച് ഗൗരവം കൂടുതലാന്ന് തോന്നുന്നത്? എങ്ങനെയാണത്? ഈ ഫ്രെയിം വരുമ്പോ തന്നെ നമ്മള് മഹാനടന്മാരുടെ കാര്യം പറയുന്ന അതേ സാധനമാണോ, ഈ സോപാനത്തിലെ ഒരു സാധനം വരുന്നതാണോ? അത് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അച്ഛൻ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആണ്. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ സീരിയസ് അല്ല, തമാശയാണ്. പക്ഷെ നമ്മളിപ്പോ ഒരാൾ വരുമ്പോ ചെറിയൊരു തലവേദന, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ എപ്പോഴും. പക്ഷെ വേറെ ആൾക്കാർ വന്നിട്ട് ഉടൻ തന്നെ ഒരു മൂടോട്ടിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്താ, എല്ലാവർക്കും മൂടോട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട് മൂട. അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ വന്നിട്ട് ബാലചേട്ടാ ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുക, അതിനകത്ത് ഇങ്ങനെ അല്ലല്ലോ, അതിനകത്ത് അങ്ങനെ അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷം കൂടെയാണ്, കഥാപാത്രം അവരിലേക്ക് എത്തി എന്നുള്ളതും കൂടെയാണ് സന്തോഷം. തീർച്ചയായിട്ടും കവാലം സാറിന്റെ ഒരു ക്ലാസ് അതിലൂടെ വന്നവരെല്ലാവരും തന്നെ ആക്ടിങ്ങിനെ വേറൊരു തലത്തു നിന്ന് നോക്കണവരാണ്. അപ്പൊ ആ രീതിയിലുള്ള അഭിനയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ടോ, സമയം കണ്ടെത്താറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നാടകങ്ങളിൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ റിയൽ തിയേറ്ററിൽ സാറിൻ്റെ ഓർമ്മ ദിവസമായിട്ട് ഭഗവത്ജീവൻ നാടകം ചെയ്തു. ആ ഈയിടയ്ക്ക് 3 മാസം മുമ്പേ നമ്മളെ സൂര്യകൃഷ്ണ സാറിൻ്റെ ഗണേശ ഓഡിറ്റോറിയത്തിൽ ഒരു നാടകം ചെയ്തു. അപ്പോൾ അതൊക്കെ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്.
അത് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ട്. ലക്ഷ്മിയിലേക്ക് വന്നില്ല, ലച്ചുവിലേക്ക് വന്നില്ല. ലച്ചുവിന്റെ ശരിക്കും പേര് ജുഹി എന്നാണ്, പക്ഷെ നിങ്ങൾക്ക് ലച്ചു എന്നായിരിക്കും അറിയണേ. ലച്ചു അതുപോലെ തന്നെ ഞാനിപ്പം വിഷ്ണുവിനോട് ചോദിച്ചതുപോലെ തന്നെ പഠനം, ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഓപ്പൺ സ്കൂളാണ്. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം കേരളത്തിൽ അത് ഇനിയും കുറേയും കൂടെ വരണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചിട്ടപ്പടിയുള്ളൊരു വിദ്യാഭ്യാസമാണ് നല്ലതെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ കോവിഡ് തെളിയിച്ചു തന്നു അങ്ങനെ തന്നെ വേണമെന്നില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റഡീസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എങ്ങനെ നിന്നാലും പഠിക്കും. പിന്നെ നമുക്കിവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് കോളേജിൽ പോയുള്ള പഠിത്തം നമുക്ക് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നു. ഇപ്പം ഞാനും ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ഋഷി പറഞ്ഞ പോലെ എനിക്കും പഠിത്തത്തിനോട് വലിയ താല്പര്യമില്ലാത്ത, ഇവിടെ ആകപ്പാടം പഠിക്കുന്നത് കേശു ശിവ പാറക്കുട്ടി മാത്രമാണ്. ഇവരൊക്കെ പഠിപ്പിസ്റ്റുകളാണ് ആണോ കേശു? പഠിപ്പിച്ചൊന്നുമില്ല, നമ്മള് കുഴപ്പമില്ലാതെ. ഞാനിങ്ങനെ നിഷയുടെ പ്രൊഫൈൽ നോക്കി. ഞാൻ തീർച്ചയായിട്ടും വന്നപ്പോ കൊറേ നിങ്ങളുടെ മറ്റു കാര്യങ്ങളും കൂടെ, കാരണം ഈ പറഞ്ഞ പോലെയാണ് ഈ ഉപ്പുമുളകിലെ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. എന്താണ് മറ്റുള്ളതെന്ന് നോക്കുമ്പോ നിഷ കൊറേ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നു പല പല വേഷങ്ങളിൽ അല്ലെ. ഇപ്പൊ ഈ ഉപ്പുമുളകിൽ വന്നതിന് ശേഷം ആളുകൾക്ക് കുറെ കൂടി പ്രിയപ്പെട്ടവരായി മാറിയപ്പോ സിനിമകളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് എടുക്കുന്നുണ്ടോ വരുന്നത്? അതിനൊരു താല്പര്യം ഉണ്ടോ നിഷയ്ക്ക്, അതോ ഈ ഒരു ഇങ്ങനത്തെ റോളുകളോടാണോ താല്പര്യം? കുറച്ച് പടങ്ങൾ ചെയ്തു, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഇപ്പൊ കപ്പയള, തണ്ണീർമത്തൻ, മേപ്പടിയാൻ, പ്രകാശം പറക്കട്ടെ, ഭൂമിയിലെ മനോഹര സ്വകാര്യം, ലോനപ്പൻ്റെ മാമോദീശ, ഇപ്പൊ ഷാഫി സാറിന്റെ എന്താണ് ആനന്ദം പരമാനന്ദം, അങ്ങനെ കുറെ പടങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഉപസ്റ്റേജിയുടെ ഒപ്പം എന്താണ് ജലധാര പമ്പ് സെറ്റ് ഇപ്പൊ കുറച്ച് വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ പടങ്ങൾ ഇപ്പൊ ഉണ്ട്, ഒരുപാടൊന്നും ഇല്ല. എന്നാലും ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമോ? ഷൂട്ടിങ്ങിന്റെ ഡേറ്റ്സ് ഇല്ല, അത് ഡേറ്റ് നോക്കിയിട്ടാണ് കൊടുക്കണേ. നമ്മളിപ്പോ ഇവിടുത്തെ ഡേറ്റും അവിടുത്തെ ഡേറ്റും കൂടെ നോക്കി അതനുസരിച്ചാണ് ഇപ്പോൾ പോകുന്നത്. ശിവാനിയുടെ ഒരു ശിവാനി എങ്ങനെയാണ്? സെറ്റിലും ബബ്ലി ആയിട്ടുള്ള വളരെ ചിയർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണോ അതോ റിസർവ്ഡ്? നിങ്ങൾ അങ്ങനെ ഉണ്ടോ ആരെങ്കിലും ഒരാൾ? കാരണം എല്ലാവരും കൂടെ ഒരു ഓളത്തിൽ പോകുമ്പോൾ ഒരാൾ ഒരു ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിട്ടാണ്. ഇല്ല, ഇവിടെ എല്ലാവർക്കും വട്ടാണ്. നോർമലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനും പറ്റില്ല. അത് പാർക്കുട്ടി ഇങ്ങനെ തന്നെയാണോ? ഒരുപാട് വർത്താനം പറയോ? ഇത് നല്ലോണം വർത്താനം പറയും. ഇപ്പൊ ആരെങ്കിലും കണ്ടു കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഒന്ന് സംസാരിക്കൂന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടം, അവൾക്ക് തോന്നണം. ഞാനിപ്പൊ വന്നപ്പോ എന്നോട് കൊറേ സംസാരിച്ചു. പാർക്കുട്ടി, പാർക്കുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുറേ വരാറുണ്ട്. അപ്പം ആൻറ്റി അതിൻ്റെ ഒരു ഫാനാണ് ശരിക്കും പറഞ്ഞാൽ. പാർക്കുട്ടിയുടെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഇടയ്ക്ക് നിന്നിട്ട് ഓരോ കുറുമ്പൊക്കെ പറയുന്നതും ഈ ചേച്ചിയുടെ അടുത്ത് അടി ഉണ്ടാക്കുന്നതും ഒക്കെ കാണാറുണ്ട്. അങ്ങനെയാണോ എപ്പോഴും പാർക്കുട്ടി അടി ഉണ്ടാക്കുമോ ഇവരോട്? പാർക്കുട്ടിയുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം പാർക്കുട്ടി സംസാരിക്കണ്ടേ? ഇതിലാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പിന്നെ അതാ അങ്ങനെ പറഞ്ഞെന്നാ. അപ്പൊ കുഴപ്പമില്ല, വേസ്റ്റ് ആയില്ല ഐസ്ക്രീം അല്ലെ. പാർക്കുട്ടി, പാർക്കുട്ടിക്ക് ഓണത്തിന് പൂക്കളൊക്കെ ഇടാറുണ്ടോ? പൂക്കൾ ഇടുന്നുണ്ടോ ഇത്തവണ? ആണോ പൂക്കള ഇടുന്നുണ്ടോ അതോ കഴിഞ്ഞോ പൂക്കള ഇട്ട്? പൂക്കള ഇടാറുണ്ട്, പക്ഷേ പൂക്കളിനകത്ത് ഇടാൻ പോയില്ല. പോയില്ല? അതെന്ത് പറ്റി? ഷൂട്ട് വന്നു. അതാണ് അത്രയും ജോലിയോട് അത്രയ്ക്ക് ഉത്തരവാദിത്തത്തോട് കൂടി നോക്കണ ഒരു ബേബിയാ ഇത്, അറിയാമോ? പാർക്കുട്ടി, ഉടുപ്പും പുത്തൻ ഉടുപ്പൊക്കെ ആരും വാങ്ങിച്ചു തന്നതാ? ഇത്തവണ ഓണത്തിന് പടവലത്ത് പോണ്ടോ? ഇത് പാർക്കുട്ടിയുടെ അമ്മയാണ് എല്ലാം തയ്ച്ചത്. അമ്മയാണല്ലോ. ഓ, അമ്മ അമ്മ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. പാർക്കുട്ടി, ഇത്തവണ പടവലത്ത് പോണ്ടോ? ഇല്ല, പടവലത്ത് പോകുന്നില്ല. എന്താ പോവാത്തെ? ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഷൂട്ട് തുടങ്ങി. അപ്പം ഞാൻ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു, വേഗം എന്നോട് ഷ്ന്ന് കാണിച്ചു. അതുപോലെ കട്ട് പറഞ്ഞ ഉടനെ സംസാരിക്കാൻ തുടങ്ങി. അത്രക്ക് ശ്രദ്ധിക്കുന്നു. അതല്ല, ഡയലോഗ് ഇല്ലെങ്കിൽ വന്ന് ചോദിക്കും എനിക്ക് ഡയലോഗ് ഒന്നും ഇല്ലേ. ആദ്യം വന്ന് ഞാൻ സീനിലുണ്ടോ? സീനിലുണ്ട്. ഡയലോഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആള് നിൽക്കും, ഇല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി. ഇന്നലെ ഞങ്ങളൊരു ആഡിന് പോയപ്പോ അവിടെ ചെന്നിട്ട് അവരോട് അവരുടെ ഡയറക്ടറെ മടിക്കറി ഇരുന്നിട്ട് മോണിറ്ററിന് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ പുള്ളി പറയണതൊക്കെ ഇവള് കേൾക്കണ്ടല്ലോ. സെക്കൻഡ് ടൈം ഇവര് പറയുമ്പോ, ആക്ഷൻ പറയുമ്പോഴത്തേക്കും
ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളോട് പറയും, അതെ അതെടുക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എടുക്കണ്ട, അതായത് ഇവളതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ എല്ലാം എനിക്കോട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും മിക്കവാറും. ഇത്ര ചെറുപ്പത്തിലേ ആയതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അത് സത്യമാണ്. പാർക്കുട്ടി ഒരു ഡയലോഗ്, ഇഷ്ടമുള്ള ഡയലോഗ് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പറയോ? ഇപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാണ്, ഞാൻ കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോന്ന് ചോദിക്കും. ഞാൻ കൊച്ചുകുട്ടി ഇങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം, ഇങ്ങനെ സ്ക്രിപ്റ്റ്, സാധാരണ സ്റ്റോറി ബോർഡ്, അത് ഇതൊക്കെ നിങ്ങളിങ്ങനെ കുറേ കാലമായി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വന്നിരുന്ന് ഇത് പറയുന്നവരിക്കുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ ഒരാളെ മാറ്റി വയ്ക്കാനില്ല, പറയുമ്പോൾ അത്രയും ഫീലോടുകൂടി എത്ര ഭംഗിയായിട്ടാണ്, ആ ഒരു നാച്ചുറലായിട്ടാണ് മോഡുലേഷൻസൊക്കെ വരുന്നത്. ഞാനിങ്ങനെ കുറച്ച് നേരം കണ്ടുള്ളെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്രയേറെ ഇങ്ങനെ ആത്മബന്ധമായതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞു പോകുന്നത്? അല്ല, ഒന്ന് എക്സ്പീരിയൻസിൻ്റെ ഇത്, പിന്നെ ഇതിൻ്റെ രീതി അങ്ങനെയുള്ള രീതി, സിറ്റ്കോം അങ്ങനത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ. അത് വേറെ ഒന്നിനും ഇവിടുത്തെ രീതി അത് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിനിമയിലായിക്കോട്ടെ, വേറെ രീതിയിലുള്ള സീരിയലായിക്കോട്ടെ, അതൊന്നും ഇവിടുത്തെ ആക്ടിങ് രീതി പറ്റില്ല. ഇത് ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റാണ് എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വന്നത്. പക്ഷേ അത് വായിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു ഇപ്പം സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്ന വരികൾക്കിടയിലെ വ്യാഖ്യാനമാണ് നടൻ അല്ലെങ്കിൽ ആക്ട്രസ് തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം എഴുതി വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളാണ് അതിന് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തി പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു, പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തുടങ്ങി, പിന്നെ ശീലമായി. അല്ല, കാണുന്നവർക്ക് വളരെ അനായാസന ചെയ്യാൻ തോന്നുമെങ്കിലും അത്ര ഒരു അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന. പിന്നെ മോറോവർ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്, ഈ സെറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസും ആ ഒരു ഇടപഴകൽ അങ്ങനെ നാച്ചുറലായിട്ട് പോവാ. അത് ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഒരു കുടുംബം പോലെ അങ്ങ് കൊണ്ടുപോവാണ് അല്ലെ. എത്ര കുടുംബം പോലെ എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയലോഗ് പറയാനായിട്ട് ശരിക്കും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നിങ്ങൾ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഈ നിറമില്ലാത്ത ഒരു പൂവിനെ പല വർണ്ണങ്ങളുടെ പൂക്കളായിട്ട് അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകരെ. അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവാണ്. കുറേ ഇങ്ങനെ പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ? ഇപ്പം അച്ഛൻ്റെ കൂടെ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ കയറിയത് അമ്മ പറഞ്ഞ് ഇവിടെ കയറ്റാടാ, ഇത് നല്ലൊരു ഇതാണ്. പിന്നെ ഉണ്ണിസാറ് എന്നെ ആദ്യമായിട്ട് വിളിച്ച്, അപ്പം അമ്മ പറഞ്ഞു നല്ലൊരു ആളാണ്, കുറേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാ, സംഭവം ഇറ്റാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ആക്ടിങ് വേണമെങ്കിൽ ഡാൻസിങ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കയറ്റുമിട്ട് ഫസ്റ്റ് കുറേ തെറി കിട്ടി. അമ്മ ഒരു ഇതുണ്ട്, ഒരു തുടക്കം നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് ചോദിക്കുകയായിരുന്നു, അച്ഛൻ അച്ഛന് പേടിയൊന്നുമില്ല, കാരണം ഞാൻ ഇപ്പോൾ 7 വർഷം കേട്ടെ, അന്ന് എനിക്ക് 21 വയസ്സായിട്ടല്ലേ. അപ്പോൾ അച്ഛനടുത്ത് ചോദിക്കുന്നു, അച്ഛന് മടുത്തില്ല ചീ ഷെഡ്യൂൾ, കാരണം ഫസ്റ്റത്തെ ഷെഡ്യൂളൊക്കെ എല്ലാവർക്കും ടെൻഷനായിരുന്നു. പക്ഷെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണിസാറിൻ്റെ നിന്ന്, അച്ഛൻ്റെ നിന്ന്, അമ്മേൻ്റെ നിന്ന് കുറേ എല്ലാവരുടെ നിന്നും പഠിക്കാൻ പറ്റി. ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഇഷ്ടംപോലെ പഠിക്കാനുള്ളൂ. ഞങ്ങളെ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു ആദ്യം ചെയ്തു, ഞാൻ സാറും കൂടെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അത് എനിക്കത് ഇഷ്ടപ്പെട്ട രീതിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരിക്കലും ആരും തരില്ല വേഷം. നമുക്ക് ഞാനും മുസ്തഫ, കണ്ണൻ, സ്ക്രിപ്റ്റിൻ്റെ കണ്ണൻ, അങ്ങനെ തുടങ്ങിയ ആൾക്കാർ ഇതിനെപ്പറ്റി തന്നെ സംസാരമായിരുന്നു എങ്ങനെ ഈ സ്വാഭാവികമായിട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ അത് പ്രത്യേക പ്ലാറ്റ്ഫോം ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ എല്ലാ സീരിയലിനും ഒരു നോവലിനെ ബേസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ണീർ പരമ്പരകളായിരിക്കാം, അവിടെ നിന്ന് ഈ സ്വാഭാവികത കൊണ്ടുവരാൻ പറ്റില്ല, കുറച്ച് മെലോഡ്രാമ കലർത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ണൻ്റെ സംസാരിക്കുമ്പോഴാണ് കണ്ണൻ പറഞ്ഞിട്ട് ഇങ്ങനെ മറിമയ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സാറുണ്ട്, പോയി കാണുക എന്ന് പറയും. അങ്ങനെ ഉണ്ണിസാറിനെ പോയി കണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന നിലയിൽ ഞാൻ 70 വയസ്സായൊരാളായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. അത് നിന്നതിനെ തുടർന്നാണ് പിന്നെ ഇങ്ങനത്തെ സംഭവം വന്നത്, എന്നെ ഇങ്ങനെ 5 കുട്ടികളുടെ അച്ഛനായിട്ട് വിളിച്ചത് തന്നെയാണ്. അത് ശരിയാ, 5 കുട്ടികളുടെ അച്ഛനാണ് അല്ലെ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആ ഉത്തരവാദിത്തം ഉണ്ടോ പലപ്പോഴും? ഉത്തരവാദിത്തം ഇല്ലാത്തൊരു അച്ഛനെ, സാധാരണ ഉത്തരവാദിത്തമുള്ള അച്ഛനെയാണ് വിളിക്കാറുള്ളത്. 5 കുട്ടികളുടെ അച്ഛനെയാണ് വിളിക്കാറുള്ളത്, പക്ഷേ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു അച്ഛനായിട്ടാണ് വിളിച്ചത്. ഓവറാണ്, ഉത്തരവാദിത്തം കാണിക്കുമ്പോ ആ ഉത്തരവാദിത്തത്തിന് കേറി അങ്ങ് പോകുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ചില ഭാര്യമാർ
പറയുന്ന കുറേ കംപ്ലയിൻസ് ഉണ്ടല്ലോ, ഞാൻ അത് ചെയ്തിട്ട് വന്നു, ഇത് ചെയ്തിട്ട് വന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ആ നീലു പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇത് ഞാനാണല്ലോ എന്ന് പലരും പരസ്പരം ചോദിച്ചു പോകാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമോ, ഞാൻ അനുഭവിക്കുന്ന ഒരു ഇത് കൂടെയാണ് കടന്നു പോകുന്നത്, എൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്? നീ കുറേ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കും എങ്ങനെ സഹിക്കണം ഈ മക്കളെയും ഭർത്താവിനെയും എങ്ങനെ സഹിക്കണം എന്ന് ചോദിക്കാറ്. അതിപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റേജിലൊക്കെ പറയുമ്പോൾ എല്ലാവരിലേക്ക് എത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു സ്ത്രീയും പുരുഷനും മാരേജ് ചെയ്തത് ഒരു കുടുംബം, അവര് ഒരു ഇൻഡിപെൻഡൻസ് ഒരു കുടുംബം ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പൊ അവിടെ മത്സരമല്ല വേണ്ടത്, ഒന്നിച്ചു പോയി അല്ലേ. ഇപ്പൊ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ജോലി ഇല്ലെങ്കിൽ അയാൾ കുടുംബം നോക്കുക, മറ്റയാൾ ജോലിക്ക് പോവുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോയാൽ മാത്രമേ ആ കുടുംബം നന്നായിട്ട് പോകുള്ളൂ. ഇപ്പൊ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പുരുഷൻ ജോലിക്ക് പോകണം, ഞാൻ പുരുഷനായതുകൊണ്ട് സ്ത്രീ അടുക്കളപ്പണം ചെയ്യണം, അങ്ങനെ ചിന്തിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടുപേരും കൂടെ ഈക്വലായിട്ട് ചിന്തിക്കണം. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നീ പോയിക്കോളൂ, കുഴപ്പമില്ല. ഇതിൽ ബാലു പറയുന്നുണ്ട്, നിങ്ങളെ അമ്മയ്ക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നില്ല, ഞാനും അവളും കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവൾക്ക് നല്ലൊരു ജോലി ഞാനായിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കുമായിരുന്നു കൈക്കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊരു നല്ല ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. അസമത്ത് ആ വ്യക്തി ഈ ഭാര്യ ജോലിക്ക് അല്ലേ, പക്ഷേ ഇതാണ് കഥയിലോട്ട് ഇറങ്ങി പോടാ, കഥ വിട്ട് സീരിയസ് ആയി. പക്ഷേ പ്രേക്ഷകരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പോലും ബാലു സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്, സീരിയസ് ആണ്. എന്നാ കുടുംബത്തിൽ ആ കുട്ടികളെയൊക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കാത്തതും ഭാര്യയ്ക്കും കുട്ടികൾക്കും ബോറടിക്കാത്തതും. പ്രേക്ഷകർക്ക് ബോറടിക്കണില്ല, അപ്പൊ പിന്നെ ഭാര്യക്കും കുട്ടികൾക്കും ബോറടിക്കോ ഇല്ല. ഈ ഒരു റോൾ പ്ലേ ആണ്, ഈ റോള് പരസ്പരം മാറിപ്പോകുമ്പോഴാണ് പലയിടത്തും പ്രശ്നങ്ങൾ സങ്കീർണതകൾ ഉണ്ടാകുന്നത്. ഒരു റോളിൽ നിന്ന് ഇറങ്ങി വന്ന് മറ്റേ റോളിലേക്ക് വരുമ്പോൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റം വരുന്നു. ചിലർക്ക് ഓഫീസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര റോൾ പ്ലേ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ, ഇപ്പം നിങ്ങളെല്ലാവരും ഒരാളുടെ കാര്യം മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് മാറിയിട്ട് ഇവിടെ നിന്ന് ചിരിച്ച് കളിച്ച് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ഗൗരവം ഭയങ്കര ടെൻഷനുള്ള അറ്റ്മോസ്ഫിയർ നേരെ തിരിച്ച് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? ഈ റോൾ പ്ലേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ല, എനിക്കത് വരില്ല. കാരണം ഞാൻ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ സാറിൻ്റെ കൂടെ ഒക്കെ ആയതുകൊണ്ട് നാടകങ്ങളിലായതുകൊണ്ടും അടിച്ചു പൊളിച്ചു പോവും, പോയിട്ട് രസകരമായി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ചിന്ത മനസ്സ് കാണും. എന്നാൽ നമ്മളത് ഓവർകം ചെയ്യണം, ചെയ്യാതിരുന്നാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ അടിച്ചു പൊളിച്ച് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭൂമിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഇരുന്ന് അങ്ങനെ തന്നെ ഇരിക്കും, അതിനെ നമ്മൾ ഓവർകം ചെയ്യും. അങ്ങനെ നിരന്തരമായ ഒരു രീതിയിലൂടെ തന്നെയാണ് എപ്പോഴും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് തന്നെ. ചില സമയങ്ങളിൽ സന്തോഷം കാണില്ല, കാരണം എന്തെങ്കിലും ഒരു കാരണങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ ഇത് ഇവിടെ ഈ ഇതിന് വന്നാൽ മാത്രമല്ല വീട്ടിൽ ഈ രണ്ട് പ്ലേ നടത്താൻ പറ്റുള്ളൂ. നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പോകും, ജോലിയില്ല പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ കാണിക്കുന്ന മൂടൊക്കെ വേറെ മൂടായി മാറും. അപ്പൊ ഇവിടെ നമ്മൾ ജോലിക്ക് വരണു, വീട്ടിൽ ചെല്ലുമ്പോ ഇവിടെ കിട്ടുന്ന പൈസ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചിന്തകളും പിന്നെ വീട്ടിലെ സന്തോഷം മിക്സഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ എന്താണെങ്കിലും ഇവിടെ ഉൾക്കൊള്ളുക, എന്താണെങ്കിലും അവിടുത്തെ ഉൾക്കൊള്ളുക. അതെ അതെ. കേശു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല കുട്ടികളും വളരെ ആക്റ്റീവാണ്. ആദ്യമൊക്കെ നമ്മൾ പറയും തമാശയാണ് സമയം കളയാന്ന്, ഇപ്പം അങ്ങനെയല്ല, വളരെ ഗൗരവത്തോടുകൂടി ഓരോ കുട്ടികൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവരുടെ കരിയറിന് ഗുണം ചെയ്യുന്ന രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ അത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്നുണ്ട്, പേഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്യുന്നതിന് അത്രയും ചെയ്യുന്നില്ല എന്ന് ആക്റ്റീവ് അല്ല. ഇപ്പോഴാണ് ഈ അടുത്താണ് അവൻ ഇഷ്ടം, അവന് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് ഇപ്പൊ ഈ അടുത്താണ് അവൻ ഇടാനൊക്കെ തുടങ്ങിയതും. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ ഇവിടെ യൂട്യൂബ് ഒക്കെ പറഞ്ഞു പിന്നെ എനിക്കുണ്ട്, നേരത്തെ ചാനൽ ഉണ്ടായിരുന്നു, ആ സമയത്ത് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും. മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമും ഒരു തവണ അടിച്ചു പോയി. ഒരു 3 കൊല്ലം മുമ്പ് എന്റെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയായിരുന്നു, ഒരു 30K ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം 30 അല്ല 40K ഉണ്ടായിരുന്നു, ഇപ്പം അത് പിന്നെയും കറങ്ങി തിരിഞ്ഞ് 50K ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രൊമോഷൻസ് വിഷ്വൽസിൻ്റെ ഒരു വല്ലാത്ത ഓട്ടമാണ്. അതും അന്നത്തെ കാലത്തെ ആ ഒരു രീതികളും ഏതാണ് നല്ലത്? അങ്ങനെ ഒരു കമ്പാരിസണോ മറ്റോ നടത്തുന്നത് അല്ല, നല്ലത് ചീത്ത എന്നുള്ളത് കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരണം, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിശയം അതല്ല, മുമ്പ് നമ്മൾ മൊബൈലൊന്നും ഇല്ല, പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞാൽ, അതായത് സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എത്തും, ആരും താമസിക്കരുത്. എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അതിശയമാണത്. അന്ന് മൊബൈലിൽ ഒന്നുമില്ല,
പല കാര്യങ്ങളിലും നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പം മൊബൈൽ ഇല്ലെങ്കിൽ ഒരു ആരും അറിയിക്കാൻ പറ്റില്ല. നമ്മൾ എന്തോ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ഉറക്കമില്ല, ഊണില്ല, ഓഫായി പോയാൽ തീർന്നു. അത് അതിൻ്റെ ഒരു ഇതിലെത്തി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെയും ഈ പൈസ ഏൺ ചെയ്യുന്നുള്ള രീതിയുണ്ടല്ലോ, ഈ ഫേസ്ബുക്കിലൂടെയും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. ഇതുപോലെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ വളരെ നാശമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതെ അതെ. നിഷ എങ്ങനെയാ, നിഷ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? അതിനോട് താല്പര്യമുണ്ടോ? ഞാനല്ല ശരിക്കും പറയാം, അവൻ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഞാൻ നോക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതിങ്ങനെ നോക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. ചെയ്യുന്നത് അവനൊക്കെ നോക്കുന്നത് മോളാണ് നോക്കണത്, ഇൻസ്റ്റ നോക്കുന്നത് മോളാണ്, പേജ് മിഥുനാണ് നോക്കുന്നത്. പക്ഷെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ആണ്ടിലും കൊല്ലത്തിലൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ട്, റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വർക്ക് ബേസിസ് ആയിട്ട് പേജ് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാ? അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആവാറുണ്ടോ നിങ്ങളുടെ വീട്ടിലെ? ഇവിടുത്തെ അച്ഛൻ അച്ഛന്റെ കാര്യങ്ങളിൽ ഞങ്ങളാണ് മിക്ക സമയങ്ങളിലും സ്ട്രിക്റ്റ് ആവാറ്. നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. മൂന്ന് കാർ വാങ്ങി എനിക്കാണെങ്കിൽ എനിക്ക് കാർ വാങ്ങി എന്നോട് ചോദിച്ചു. വീച്ചട്ട വന്നിട്ട് എന്നോട് ചോദിച്ചു, അവര് കേശുവിന്റെ അമ്മയും പിന്നെ പാറുവിന്റെ അമ്മയും കൊറേ ആനയും മയിലും ഒട്ടകം പിന്നെ കാറ് കൊറേ ആന കൊറേ ആനയെ മേടിച്ചിട്ടുണ്ട്. നീ എന്താ ആനയെന്ന് മേടിക്കാഞ്ഞെന്ന് ചോദിച്ചു. നമ്മളിവിടെ ഒരു ആന ഉള്ളപ്പോ പിന്നെ വേറെ ആന ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞത്. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ പറയാൻ പറയും, അങ്ങനെയുള്ള ക്ലീഷയെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും രണ്ടു വർഷമായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഓണാഘോഷത്തിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച്. ഓണത്തിന് മാത്രമല്ല തിരിച്ചറിയണം, ചെയ്ത ജോലിയെ പറ്റി നമുക്ക്, നമ്മളിപ്പോൾ എല്ലാം എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ എല്ലാം നമ്മൾ ആലോചിക്കുന്ന, ബന്ധങ്ങളുടെ വാല്യൂ എല്ലാം ആലോചിക്കുന്ന രണ്ട് വർഷമാണ്. എപ്പോഴും പറയാം, ഇടവേളകൾ തിരിച്ചു വരാനുള്ള പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാനുള്ള ഒരു വേദിയും കൂടെയാണെന്ന് പറയാം ഇടവേളകളിൽ. ഏത് രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഓണം ആഘോഷിക്കാൻ പോകുന്നത്? അല്ല, എൻ്റെ ഓണം വീട്ടിൽ പോവും, മൂന്ന് ദിവസമേ ഉള്ളൂ അത് ഇവിടെ. അപ്പം വീട്ടിൽ പോവും, പിന്നെന്താ പിറ്റേ ദിവസം തിരിച്ചു വരും. അത് തന്നെ അവിടെ പിന്നെ കഴിവതും പഴയ എൻ്റെ ഏജിലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കേട്ടൊന്ന് കാണണം, വീട്ടിലിരിക്കണം, പിന്നെ അമ്മയെ പോയി ഒന്ന് കാണണം, ഇതൊക്കെ തന്നെ. പിന്നെ തിരിച്ചു വരും. ഇത് തന്നെ. എങ്ങനെയാണ് ഓണം തവണ, മക്കളോടൊപ്പമാണോ? ആ, എനിക്കെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും എല്ലാവരും ഒരുമിച്ച് കാണുന്നത് ഭയങ്കര, നമ്മൾ വല്ലപ്പോഴും അല്ലേ വീട്ടിലുള്ളൂ, അതിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഒന്നിച്ചുണ്ടാവണം. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് തന്നെ വരണേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബ്രദേഴ്സും അമ്മയും പിന്നെ മോളുടെ ബന്ധുക്കളുണ്ടല്ലോ, ഇപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞാൽ, അപ്പോൾ അവരെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ വീട്ടിൽ തന്നെ എൻ്റെ ഈ കാക്കനാട് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഇതാണ് കുക്കിംഗ്. അപ്പൊ അതുകൊണ്ട് അതല്ല, അതിനേക്കാൾ വലുത് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഒരു എന്താ പറയുക, ഒരു ചമ്മന്തി അരച്ച് കഴിച്ചാലും എല്ലാരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോഴൊരു സന്തോഷം വേറെ. ലച്ചുവിന്റെ ഓണം എങ്ങനെയാണ്? ലച്ചു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു കൊല്ലമായിട്ട് നമുക്ക് ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ലച്ചു ഇത്തവണ ഇവരുടെ കൂടെയാണോ? അതെ അതെ അതെ, അത് ഉറപ്പാണ്, ഇവരുടെ കൂടെ തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണവും. പിന്നെ പേഴ്സണലി നമുക്ക് ഓണവും ഇല്ല, പക്ഷെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ കൂടെ തന്നെയാണ് ഓണം ആഘോഷം. അപ്പൊ ഏതായാലും ഇത്തവണ ഓണം ഈ കോവിഡ് കഴിഞ്ഞ് എല്ലാവരും ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉപ്പും മുളകും ടീമും. അവർ പേഴ്സണലായിട്ട് അവരുടെ വീട്ടിലും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കും, പക്ഷെ അവർ ഒരുമിച്ചും ആഘോഷിക്കുന്നു, നമുക്കൊപ്പം അവർ ഓണം ആഘോഷിക്കുന്നു. ഇത്തവണത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഉപ്പും മുളകും ഓണസദ്യയും. അപ്പോൾ ഉപ്പും മുളകും ഓണസദ്യയിൽ എന്നോട് സഹകരിച്ച, നമ്മളോട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു.